ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബസ് തിരികെ പിടിച്ചെന്ന് കേട്ടു, നന്നായി. പക്ഷേ റബ്ബർ കയറ്റിക്കൊണ്ടുപോയ ലോറി ആ മഹാഭാവികളെ ടാക്സിക്കാരെ കൊണ്ട് പിടിപ്പിച്ചു. ഞാൻ അറിഞ്ഞു. അച്ഛനറിയാലോ, കാലണ കൈക്കൂലി വാങ്ങാത്ത ആളായിരുന്നു പിള്ളാരുടെ അപ്പച്ചൻ. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒതുങ്ങിയാ ഞങ്ങൾ ജീവിച്ചത്. പിള്ളാര് വളർന്നപ്പം ഫെർണാൻഡസിനൊരു ജോലി ബിഷപ്പ് തിരുമേനി അമേരിക്കയിൽ ഒപ്പിച്ചു കൊടുത്തതുകൊണ്ടാ കുടുംബം രക്ഷപ്പെട്ടത്. നല്ല കുഞ്ഞാടുകളെ കർത്താവ് കൈവിടില്ല. നിനക്കെന്നാളാ പട്ടം കിട്ടിയത്? അച്ഛോ, അമേരിക്കയിൽ നിന്നും ഫെർണാൻഡസ് അയക്കുന്ന പണം കൊണ്ടാ പിള്ളാരോരോ കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന് ആ വടക്കേത്തരക്കാരോടൊന്ന് പറയണം. ക്ഷമയ്ക്കും ഒരതിലില്ലയോ അച്ഛോ? ഞാൻ പറഞ്ഞാ കേൾക്കുന്നവരാണോ തെമ്മാടികള്? ഞാൻ നിങ്ങളുടെ പക്ഷത്താണെന്നും പറഞ്ഞ് എന്നെ വെട്ടിക്കീറാൻ നടക്കാവന്മാര്. നീയും നിന്റെ കുടുംബക്കാരും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരിക്കലും കുളം പിടിക്കാൻ പോകുന്നില്ല. ചതിയന്മാര്, ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കൈ കളയാൻ പോകുന്നു? ദുഷ്ടന്മാര്. എന്തിനാ അമ്മച്ചി ആ കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞു? കുറച്ച് ദണ്ണം ഉണ്ടായിട്ട് പറയാ. മോളി ചെന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇതെന്ത് പറ്റി? എന്ത് പറ്റാനാ? വെട്ടാൻ നിൽക്കുന്ന കാട്ടുപോത്തിനെ പോലെ നിൽക്കുന്നവരാ എന്റെ ആങ്ങളമാര്. അതുകൊണ്ട് തന്നെയാ സ്നേഹം പങ്കിടാൻ ഒരാളെ കിട്ടിയപ്പോ എല്ലാം മറന്ന് ബേബിച്ചനെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അയ്യോ, അതെല്ലാം എനിക്ക് അറിഞ്ഞൂടെ. അതിന് താനെന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ബേബിച്ചന്റെ അമ്മച്ചി ആ അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ? സാരമല്ല, എന്റെ അമ്മച്ചല്ലേ പറഞ്ഞത്, നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം. തന്റെ അമ്മച്ചി എന്നോട് എന്തെങ്കിലും പറഞ്ഞാലും ഞാനും അങ്ങ് ക്ഷമിച്ചേക്കാം, പോരെ? അപ്പോ ബേബിച്ചന്റെ കൂടെ ഇറങ്ങി വന്ന ജീവിതകാലം മുഴുവൻ ഞാൻ ഇതൊക്കെ കേൾക്കണല്ലേ? ഏ ഇല്ലല്ല, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം ചൈനയെ വിളിച്ചോണ്ട് ഞാൻ വീടിന്റെ പടിയിറങ്ങി. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് കാണിക്കുന്നു ബേബിച്ച. അവനെ കാണാനില്ലല്ലോ അമ്മച്ചി, പള്ളിക്കകത്ത് മുഴുവൻ നോക്കി. അവനിത് എവിടെ പോയി? ആ നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അപ്പച്ചന്റെ കുഴിമാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ മനസ്സുകൾ തമ്മിലുള്ള പ്രാർത്ഥന കർത്താവിന് ഇഷ്ടമുള്ള കാര്യാ. എന്നാ അച്ഛോ ഈ പറഞ്ഞേ? അത് ഡാനിയലിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഏലിയാമ്മയും മക്കളെയും അനുഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞതാ. ആ ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദൈവദൃഷ്ടിയൊക്കെ എനിക്കുണ്ട്. കൊറേ ഇടവകളിൽ ഇരുന്നിട്ടുള്ളതല്ലേ. അച്ഛൻ എന്നതാടാ പറഞ്ഞ് ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടെന്ന്? അത് അമ്മച്ചി, ചെറുപ്പത്തിൽ ഞാൻ അപ്പച്ചനായിട്ട് ഒരുക്കിയ പള്ളി വന്നപ്പോ ഈ അച്ഛനോട് എന്നെ സെമിനാരിയിലാക്കി അച്ഛൻ പട്ടം എടുപ്പിക്കണമെന്ന് അപ്പച്ചന്ന് പറഞ്ഞിരുന്നു. എന്റെ കർത്താവ് നേരാണോടാ? അതെ അമ്മച്ചി, അന്ന് തുടങ്ങി. പിന്നെ ഞാൻ ഇടക്കിടക്ക് പള്ളി വരുമ്പോ അച്ഛൻ എന്നെ സൂക്ഷിച്ച് നോക്കിട്ട് പറയും. ചിലതൊക്കെ കണ്ടാലും കേട്ടാലും എനിക്ക് മനസ്സിലാവുന്നു. ആ നിനക്ക് ദൈവവിളിക്കുള്ള സമയം മനസ്സിലാക്കിയിട്ടായിരിക്കും ഇപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതെ. എന്റെ മോനെ, നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോടാ. ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു.